ഡിസംബർ മാസമാകുമ്പോഴത്തേനും നമ്മുടെ റോസാ ചെടിയും അതുപോലെ ഏത് ഫ്ലവറിങ് തരുന്ന ചെടിയുമായിക്കോട്ടെ എന്ത് ചെടിയുമായിക്കോട്ടെ നിറയെ പൂവിട്ട് നിറയെ തൈകളൊക്കെ ഉണ്ടായിട്ട് വളരെയധികം സഹായിക്കും ഒരു വെള്ളം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇതെൻ്റെ പുതിയ റോസയാണ് മുള്ളില്ലാത്ത റോസ് കേട്ടോ ഇത് രണ്ടും മുള്ളില്ലാത്ത റോസയാണ് നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നേഴ്ചറിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ആദ്യം ഒന്നെല്ലാം കട്ട് ചെയ്ത് പൂൺ ചെയ്ത് നിർത്തിയിട്ട് വന്ന മുട്ടുകളാണ് കേട്ടോ നല്ല റോസാപ്പൂണ് നല്ല കളറാണ് കളറാണിതിന് ഒട്ടും മുള്ളിൽ കേട്ടോ ഉണ്ട് അതിൻ്റെ ഈ റോസ് കളറും ഉണ്ട് കേട്ടോ കുറച്ച് വെറൈറ്റി റോസുകളെയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വെള്ളം കൂടി ഒഴിച്ച് കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വട്ടിപ്പള്ളിയായിട്ട് പൂക്കും അതെന്താണെന്ന് അറിയട്ടെ നമ്മുടെ ഇറച്ചി കഴുകുന്ന വെള്ളമാണ് കേട്ടോ വളരെയധികം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെള്ളമാണ് നമ്മുടെ ഇറച്ചി കഴുകുന്ന വെള്ളം അപ്പോൾ ഇതിൻ്റെ ബീഫിൻ്റെ വെള്ളമുണ്ട് ഏത് ഇറച്ചി കഴുകുന്ന വെള്ളമാണെങ്കിലും കുഴപ്പമില്ല അതിനകത്തേക്ക് കുറച്ച് പഴത്തൊലി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം ഫുള്ള് വെച്ചിരുന്നു ഒരു സ്മെല്ലും ഇല്ല കേട്ടോ ഒരു ദിവസം ഫുള്ള് വെച്ചിരുന്നാൽ ഒരു നിങ്ങൾക്ക് വേണേൽ ഇതിനകത്തേക്ക് പഴത്തൊലിയോ അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം അതോട് കൊടുത്താൽ ഇരട്ടിയാണ് നമ്മുടെ ചെടികൾക്ക് ഗുണം ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പഴത്തൊലി മാത്രമേ ഇട്ട് വെച്ചുള്ളൂ ഇത് ഒരു ദിവസം ഫുള്ള് രണ്ട് ദിവസം ഒന്നും വെച്ചാൽ കുഴപ്പമില്ല ഞാൻ ഒരു ദിവസം ഫുൾ ആണ് വെച്ചത് അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഇനിയും എന്ത് ചെയ്യണം നന്നായിട്ട് നരിച്ചെടുക്കണം നമുക്കിനി പഴത്തുള്ളിയുടെ ഇതിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തല്ലോ അപ്പം ഇത് നമ്മൾ നന്നായിട്ട് നരിച്ചെടുത്തിട്ട് ആ വെള്ളം എടുക്കണം കേട്ടോ അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം അത് വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാരണം നമ്മൾ ഇറച്ചി വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതല്ലേ അപ്പോൾ അതിന് അത്യാവശ്യം വെള്ളമുണ്ട് നല്ലൊരു ഫെർട്ടിലൈസറാണിത് എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യും എല്ലാവരും ഒഴിച്ചു കൊടുത്തുള്ളൂ ഇതുപോലെ ഏത് ചെടികൾക്കും ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഇത് ഒഴിച്ചു കൊടുത്താൽ മതി വളരെ നല്ല റിസൾട്ടാണ് എന്തിനും ഒഴിച്ചുള്ളൂ ഒരു പ്രശ്നമില്ല കേട്ടോ ഏതിനൊഴിച്ചാലും നന്നായിട്ട് തൈകൾ നിറഞ്ഞു വരും അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ട് റോസൊക്കെ കാണാൻ നിറേ പൂക്കളുണ്ടാകും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പണ്ട് മുതലൊക്കെ ഇത് ഉള്ള അറിയാവുന്ന മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച റോസയാണ് ഇതിനെ നിന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് വന്ന പൂക്കളാണ് കേട്ടോ ആദ്യം ഒന്നോ രണ്ടോ പൂവോ ഉള്ളായിരുന്നു ഇപ്പം നിറയെ മൊട്ടുകളുണ്ടാകുന്നവരെ നിറയെ പൂക്കളുണ്ടാകും ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും നല്ലപോലെ ആഴ്ചയിലൊക്കെ അപ്പോൾ ഇതിന് ഈ പൂ പൂവിട്ടതിന് ശേഷം നമ്മൾ നമ്മളിതൊന്ന് നന്നായിട്ട് താത്തി പ്രൂൺ ചെയ്ത് വിടുവാണെങ്കിൽ നിറയെ പൂക്കളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള റോസകളെല്ലാം നിറയെ മുട്ടു വന്ന് നിപ്പോൾ പൂവായിട്ടില്ല ഞാൻ പ്രൂൺ ചെയ്ത് നിർ ത്തിന് ശേഷമുള്ള മുട്ടുകളാണ് കേട്ടോ പിന്നെ അതിൻ്റെ ചുവട്ടിലും ഞാൻ സവോളത്തലും ഉള്ളത്തലിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് വെയിൽ ആടി ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റോസ് ഒക്കെ കരിഞ്ഞു പോരുന്നല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നിറയെ മുട്ടുകളുണ്ട് എല്ലാത്തിലും ഇനി ഇത് ഞാൻ ഈ പൂവെല്ലാം വിരഞ്ഞതിന് ശേഷം ഒന്നുകൂടെ താത്തി പ്രൂൺ ചെയ്യും കേട്ടോ വട്ടത്തിൽ പ്രൂൺ ചെയ്ത് നിർത്തും അപ്പം നിറയെ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഇന്ന് തന്നെ റോസയെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് നല്ല താത്തി കമ്പ് കട്ട് ചെയ്ത് വിട്ടിട്ടേ ഇത് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ വളരെയധികം റിസൾട്ടാണ് നിറയെ പൂവിടെ ഉറപ്പാണ് കേട്ടോ ഇപ്പം ഇത് ഞാൻ മേടിച്ചത് നല്ലൊരു ചുമന്ന റോസയാണ് കേട്ടോ നല്ല റെഡ് കളറാണ് ബ്ലഡിൻ്റെ കളറാണ് കേട്ടോ അത് ഒറ്റ പൂ ഉണ്ടായിരുന്നുള്ളൂ മേടിച്ചപ്പം അത് പോയി ഒഴിഞ്ഞു പോയിട്ട് രണ്ടാമത് വന്ന പൂവാണ് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇനി അപ്പോൾ അത്രാവശ്യം നല്ല എഗരങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാം ട്രൈസ് നോക്കാൻ മറക്കല്ല കേട്ടോ